നമ്മളിപ്പോ ലോക്ക്ഡൗണിൽ ഇരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ മുടി വെട്ടാനാണ് പ്രയാസം. ബാർബർ ഷോപ്പ് തുറക്കുന്നില്ല, എല്ലാവരും മുടി നീണ്ട് വളർന്നു, ആകെ ബുദ്ധിമുട്ടിലാണ് ആ ഒരു കാര്യത്തിന്. അപ്പൊ അത് നമുക്ക് തന്നെ നമ്മുടെ മുടി വെട്ടാം, നമ്മുടെ കുട്ടികളുടെ മുടി വെട്ടാം. അപ്പൊ അതിന് വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും അവനവൻ്റെ മുടി വെട്ടി നല്ല ക്ലീൻ ആയിരിക്കും. എൻ്റെ മുടി കണ്ട ആൾക്കാരില്ലേ, ഞാനിപ്പോൾ ഇതേമാതിരി വെട്ടിയിട്ടുള്ളതാണ്. ഇതേമാതിരി മുടി വെട്ടാം. അതിന് വേണ്ട സാധനങ്ങൾ ഒന്ന് ഇതേമാതിരിയുള്ള ഒരു ചീപ്പ് ഓക്കെ, നെക്സ്റ്റ് ഒരു പേപ്പർ ക്ലിപ്പ്, ഇതേമാതിരിത്തെ ഒരു പേപ്പർ ക്ലിപ്പ് ഉണ്ടല്ലേ. പിന്നെ ഒന്ന് നമ്മുടെ സാധാരണ ഷേവിംഗ് ബ്ലേഡ്, ഷേവിംഗ് ബ്ലേഡ്. അതെന്ത് വേണമെന്ന് വിചാരിച്ചാൽ ഈ ചീപ്പിൻ്റെ ഇതിൽ വയ്ക്കുക, അതാ ഇതിൽ വെച്ചതിന് ശേഷം ഈ ക്ലിപ്പ് കൊണ്ട് മനസ്സിലായി. എന്നതിന് ശേഷം ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ മുടി ചീവുന്ന അതേമാതിരി ഇങ്ങനെ ചീവുക, എല്ലാ സ്ഥലത്തും ചീവുക. അപ്പോൾ ഒരേമാതിരി നമ്മുടെ മുടി വെട്ടാൻ പറ്റും. ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് വളരെ കുറച്ച് നീളത്തിൽ മുടി വെട്ടാനാണ്. ഇനി നിങ്ങൾക്കിത് കൂടുതൽ നീളത്തിൽ മുടി പോകണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഈ ബ്ലേഡ് ഇതേമാതിരി ഇറക്കി വയ്ക്കുക, അല്ല ഇതേമാതിരി ഇറക്കി വെച്ചാൽ ഇത്രയും ലെങ്ത്തിൽ മുടി കട്ട് ചെയ്ത് പോകും. അല്ല നിങ്ങൾക്ക് അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നീക്കി വയ്ക്കുക, ഈ ചീപ്പിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഭാഗത്തേക്ക് വയ്ക്കുക. അപ്പം മുടി കറക്റ്റായിട്ട് ഇതേ അളവിലെ പോകുള്ളൂ. അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി മുടി കുറയ്ക്കണം എന്ന് വെച്ചാൽ ഇതേമാതിരി ബ്ലേഡ് ഇറക്കി വയ്ക്കുക, ഇത്രയും ഇറക്കി വയ്ക്കുക, ഇറക്കി വെച്ച് ക്ലിപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും നീളത്തിൽ പൊക്കോളൂ. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സാധാരണ മുടി ചെയ്യുന്ന മാതിരി വെറുതെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരേ വലുപ്പത്തിൽ ഒരേ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യുക, കട്ട് ചെയ്ത് മുടി കറക്റ്റാവും. ഇതേമാതിരി കട്ട് ചെയ്തിട്ടുള്ള മുടിയാണത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ബാർബർ ഷോപ്പിൽ പോകുന്നു വേണ്ട. ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞാലും പോകണമെന്നില്ല, 200 300 ഒന്നും കൊടുത്തിട്ട് മുടി കട്ടണ്ട. ഈ മാതിരിയുള്ള ഒരു മൂന്ന് സാധനം ഉണ്ടായാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മുടി കെട്ടാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇതുവരെ താങ്ക് യു.